നമസ്കാരം. നമുക്ക് ഇന്ന് ഒരു സ്വല്പം കേർഡ് ഓട്സ് കഴിച്ചാലോ? ഓട്സ് കൊണ്ട് കേർഡ് റൈസ് പോലെ തന്നെ, അല്ലെന്നുണ്ടെ തൈര് സാധനം പോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുകയാണ്. ശരിക്കും ഒരു രാത്രി മുഴുവൻ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ട് സ്റ്റേജ് ആയിട്ടാണ് നമ്മുടെ പ്രിപ്പറേഷൻ. നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ഓട്സ് ഒരു രാത്രി മുഴുവൻ കുതിർത്ത് നന്നായിട്ടൊന്ന് കട്ടയായിട്ട് വരിക എന്നുള്ളതാണ്. തൈരിനകത്താണ് നമ്മൾ കുതിർത്ത് വെക്കുന്നത്. അതുകൊണ്ട് നമുക്ക് തൈര് വേണം, അതേപോലെ തന്നെ മാതള നാരങ്ങയുടെ അല്ലി വേണം, കുറച്ച് മാതള നാരങ്ങ അല്ലി വേണം. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുന്ന ഒരു രസമാണ്. അപ്പോൾ അത് കൂടാതെ നമുക്ക് ഓട്സ് വേണം. ഓട്സ് നമ്മൾ ദിസാനോയുടെ ഓട്സ് ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ആ ഓട്സ് ഒരു കപ്പ് എടുത്ത് വെക്കാം. അത് കൂടാതെ പാൽ വേണം. അപ്പോൾ ഒരു കപ്പ് തൈരാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1.5 കപ്പ് പാലാണ് ഉപയോഗിക്കേണ്ടത്. നമ്മൾ അതുപോലെ തന്നെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മല്ലിയില വേണം, പച്ചമുളക് വേണം, ഇഞ്ചി വേണം. ചിലർ ഈ മല്ലിയില നമ്മൾ പച്ചയ്ക്ക് തന്നെയാണ് ഇടുന്നത്, പക്ഷേ പച്ചമുളകും ഇഞ്ചിയും ചിലർ വറുത്തിടും. നിങ്ങൾക്ക് അങ്ങനെ വറുത്തിടണമെന്നുണ്ടെങ്കിൽ വറുത്തിടാം. അത് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസമാണ് ചെയ്യേണ്ടത്. ഏതായാലും ഈ കാര്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ തൽക്കാലം വേണ്ടത്. ഇനി ആദ്യം ഒരു ബോൾ എടുത്തിട്ട് ആ ബോളിലേക്ക് ഓട്സ് ഇടുക. ഓട്സിനോടൊപ്പം തന്നെ തൈരിടുക. തൈരിൻ്റെ ശേഷം പാലൊഴിക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മാതള നാരങ്ങയുടെ അല്ലിയും ചേർക്കുക. ഇനിയിപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയിലയും പച്ചമുളകും ഇഞ്ചിയും അത് നല്ല കുന്നു കുന്നാന്ന് ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം അതും ഈ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങളൂടെ ഉണ്ട്, ഉപ്പും കുരുമുളക് പൊടിയും. ഇത് രണ്ടും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് രാത്രിയിൽ മുഴുവനായിട്ട് അത് അതുപടിയിരിക്കണം. അതിനുശേഷം വേണം നമുക്ക് അടുത്ത ദിവസത്തെ പരിപാടിക്ക് നോക്കേണ്ടത്. അടുത്ത ദിവസം രാവിലെ നമുക്ക് വീണ്ടും കുറച്ച് കാര്യങ്ങൾ വേണം. വെളിച്ചെണ്ണ, നമ്മൾ ഉപയോഗിക്കുന്ന ദിസാനോയുടെ വെർജിൻ കോക്കനട്ട് ഓയിലാണ്. വെളിച്ചെണ്ണ കൂടാതെ നമുക്ക് സ്വല്പം കായം വേണം, കടുക് വേണം, കറിവേപ്പില വേണം, കുറച്ച് ഇഞ്ചിയും കൂടെ നമ്മൾ വറക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ ഇഞ്ചി വേണം. ഇതൊന്നും കൂടാതെ നമുക്ക് സ്വല്പം കശുവണ്ടിയും വേണം, കുറച്ചുകൂടി മാതള നാരങ്ങ അല്ലിയും കൂടെ വേണം. മാതള നാരങ്ങ അല്ലി നമുക്ക് മുകളിൽ ഗാർണിഷ് ചെയ്യാനായിട്ടാണ്, പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഈ വെളിച്ചെണ്ണയിൽ ഒന്ന് വറുത്തെടുക്കണം. ഇതെല്ലാം വെളിച്ചെണ്ണയിൽ നന്നായിട്ട് നമ്മൾ കടുക് പൊട്ടിക്കുകയെന്ന് പറയില്ലേ, അങ്ങനെ കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഇന്നലെ രാത്രി മുഴുവൻ വെച്ചിരുന്ന ആ ഓട്സ് തൈരിനകത്തേക്ക് ഈ കാര്യങ്ങളെല്ലാം കൂടെ ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്തുകൂടെ കശുവണ്ടിയും കൂടെ കൂട്ടിയാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്തുകൂടെ നമ്മളൊരു സ്വല്പം അതാ അപ്പോൾ നമ്മൾ കഴിക്കാൻ നേരത്ത് ആ മാതള നാരങ്ങയുടെ അല്ലിയും കശുവണ്ടിയും ഒക്കെ ആയിട്ട് ഇതുണ്ടോ, ഇവിടെ കശുവണ്ടി കിടപ്പുണ്ട്, അതേപോലെ കടുക് പൊട്ടിച്ചത്, കറിവേപ്പില, അതെല്ലാം ഉണ്ട്, മല്ലിയില. ഇതാ അടിപൊളി. അപ്പോൾ ഇതൊരു അടിപൊളി ഒരു വിഭവമാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. നോക്കിയിട്ട് വിവരങ്ങൾ പറയുക. തൽക്കാലം